ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീസ് ആൻഡ് ഐസ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. സത്യമായിട്ടും പറയുകയാണെ അടിപൊളി ടേസ്റ്റാണ്. അതിനായിട്ട് വേണ്ടത് 1 കിലോ ചിക്കൻ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, തൈര് 5 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ 3 വലുത്, മുളക് 5 എണ്ണം, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ആദ്യമായിട്ട് നമ്മുടെ ടൊമാറ്റോ നല്ലപോലെ ബോയിൽ ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് നല്ല പൾപ്പ് രൂപത്തിൽ ആക്കിയെടുക്കുക. ഇത് ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ അകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഞാൻ സാധാരണ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് അതിൻ്റെ എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ മിശ്രിതത്തിലേക്ക് ചിക്കനും തൈരും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 മണിക്കൂർ ഫ്രിഡ്ജിലോ 2 മണിക്കൂർ പുറത്തോ വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എടുത്ത് വലിയൊരു പാനിലാക്കി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ നമുക്ക് വേറൊരു പാനിൻ്റെ അകത്ത് എണ്ണ ചൂടാക്കി കറിവേപ്പിലയും മുളകും ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഫ്രൈ ചെയ്തിരിക്കുന്ന എണ്ണയിലോട്ട് നമ്മുടെ പാതി വെന്ത ചിക്കൻ പീസസ് ഓരോന്നായിട്ടിട്ട് ഫുള്ളും ഒരു സ്റ്റിർ ഫ്രൈ അല്ലെങ്കിൽ ഒരു ഷാലോ ഫ്രൈ ചെയ്ത് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മുളകും ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് 5 മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി തയ്യാറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.